ഓണനാളിൽ ഐശ്വര്യത്തിന്റെ വരവറിയിച്ച് പതിവ് തെറ്റിക്കാതെ ഓണപ്പൊട്ടൻ മരത്തി. ഉത്തര മലബാറിൽ ഉത്രാടം തിരുവോണം നാളുകളിലാണ് ഓണപ്പൊട്ടൻ വീടുകളിലെത്തുക. വെറുതെ വേഷം കെട്ടലല്ല, ആചാരങ്ങളുടെ അകമ്പടിയിലാണ് ഓണേശ്വരൻ നാട് കാണാനിറക്കുന്നത്. പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുള്ള മഹാബലിയുടെ വരവറിയിക്കുകയാണ് ഓണപ്പൊട്ടൻ എന്നാണ് ഐതിഹ്യം. ഓണേശ്വരൻ എന്നും ഇവരെ വിളിക്കുന്നു. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടനെന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടൽ. 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിൽക്കാതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. മണികുലുക്കിയാണ് വരവ്. വേഷമണിഞ്ഞാൽ സംസാരിക്കില്ല എന്നതാണ് പേര് വരാൻ കാരണം. മലയോലയും ചായല്യവും ചേർത്താണ് ഓണപ്പൊട്ടൻ്റെ മുഖത്തെഴുത്ത്. ചൂടകവും ഹസ്തകടവും ചേർന്നതാണ് വേഷം. തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടവും ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും കമുകിൻ പൂക്കല കൊണ്ടുള്ള നീണ്ട വെള്ളത്താടിയും ഉണ്ടാകും. അരിയും ഓണക്കോടിയും ദക്ഷിണയും വീട്ടുകാർ ഇവർക്ക് നൽകും. അരി നിറച്ച നാഴിയിൽ നിന്ന് അല്പം അരിയെടുത്ത് പൂവും ചേർത്ത് ചൊരിഞ്ഞ് ഓണപ്പൊട്ടൻ അനുഗ്രഹിക്കുന്നതാണ് പതിവ്. കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഉത്രാട തിരുവോണനാളുകളിൽ ഓണപ്പൊട്ടൻ്റെ മണികുലുക്കം കേൾക്കാം. കൈരളി ന്യൂസ്, കോഴിക്കോട്.